ജ്വര ഉപദ്രവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഗൃഹവൈദ്യം പറഞ്ഞു വരുമ്പോൾ ജ്വര ഉപദ്രവങ്ങൾ, അതിൽ ജ്വരം കൊണ്ടുണ്ടാകുന്ന അതിസാരം, ആമം, അത് പചിക്കാതെ വന്നാൽ വരുന്ന അതിസാരം, ആമ അതിസാരം ജ്വരത്തിൻ്റെ വലിയൊരു ഉപദ്രവമാണ്. അങ്ങനെ വരുമ്പോൾ പാടക്കിഴങ്ങ്, കുടകപ്പാലയരി, നിലവേപ്പ്, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, ചിറ്റമൃത്, മുഞ്ഞ, ഇവ കഷായം വെച്ച് കഴിച്ചാൽ, ഇതിനെ മഹാ ഔഷധം, എന്ന നിലയിൽ ചുക്കും കൂടി ചേർക്കാറുണ്ട് ഈ കഷായത്തിൽ. ചുക്ക് മേമ്പൊടിയായി ചേർത്ത് കൊടുത്താൽ എല്ലാ ആമ ജ്വരങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന അതിസാരവും മാറും. അതിവിടയം, ഇരുവേലി, മുത്തങ്ങ, ചുക്ക്, കൊത്തമല്ലി, ഇവ കഷായം വച്ച് കഴിച്ചാൽ ശൂല വേദന, അതുപോലെ തന്നെ ദഹനക്കുറവ്, രക്തത്തോടുകൂടിയ അതിസാരം, ഇവയെല്ലാം മാറും. സർവജ്വരങ്ങളാലും ഉണ്ടാകുന്ന അതിസാരത്തിന് ചുക്ക്, അതിവിടയം, മുത്തങ്ങ, നിലവേപ്പ്, അമൃത്, ഇവയൊക്കെ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ അതിസാരവും എല്ലാ ജ്വരവും മാറും. പാടക്കിഴങ്ങ്, കുടകപ്പാലയരി, പുത്തരിച്ചുണ്ട വേര്, മുത്തങ്ങ, പർപ്പടം, അമൃത്, ഇവ കഷായം വെച്ച് കഴിച്ചാൽ ജ്വരാതിസാരങ്ങളെല്ലാം മാറും. മുത്തങ്ങയും പെരുങ്കുരുമ്പയും ഇരട്ടി മധുരവും നാഗപ്പൂവും അത്തിത്തിപ്പൊലിയും പൊടിച്ചു വെച്ച് വിഷമ മാത്രയിൽ, സമമല്ലാതെ, തേനും നെയ്യും കൂട്ടി സേവിച്ചാൽ ജ്വരാതിസാരം ശമിക്കും. മുത്തങ്ങയും കടുക്കയും ചുക്കും കൊടിത്തൂവയും നെല്ലിക്കയും കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരാതിസാരവും പമ്പ കിടക്കും. ജ്വര ഉപദ്രവങ്ങളിൽ ഉദരരുക്ക് പ്രവാഹിക, വയറുവേദനയും പ്രവാഹികയും, കൊടിത്തൂവ വേര്, ചുക്ക്, കൂവളം, പാടക്കിഴങ്ങ്, മുത്തങ്ങ, ഇവ കഷായം വെച്ച് കഴിച്ചാൽ ജ്വരാതിസാരവും വയറുവേദനയും വയറിളക്കവും ഗ്രഹണിയും എല്ലാം മാറിക്കിട്ടും. ഛർദി കൂടുതലായി കണ്ടാൽ പാടക്കിഴങ്ങ്, ചിറ്റമൃത്, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, വാൽമുളക്, കുടകപ്പാലയരി, ഇവ കഷായം വച്ച് കൊടുത്താൽ മതി. അതിസാരവും ഛർദിയും അഗ്നി ദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും.
പിച്ഛവും വിബന്ധവും ശൂലയും രക്താതിസാരവുമൊക്കെ കണ്ടാൽ രാമച്ചം മുത്തങ്ങ ഏലവാലുകം കൊത്തമല്ലി ചുക്ക് ഇവയെല്ലാം കൂടി കഷായം വെച്ച് പെരുംകുരുമ്പവേർ ഇവ കഷായം വെച്ച് കഴിച്ചാൽ പൂർണ്ണമായും ഈ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. ബാലജ്വര അതിസാരത്തിന് ചാർങ്ങേരി വളരെ നല്ലതാണ്. അതിൻ്റെ സ്വരസമാണ് ഉത്തമം. അതിലല്പം ശർക്കരയും വയമ്പും അതിവിടയവും പൊടിച്ച് ചേർത്ത്, പുളിയാറില, പുളിയാറിലയുടെ നീരിൽ വയമ്പും അതിവിടയവും ശർക്കരയും പൊടിച്ച് ചേർത്ത് കഴിച്ചാൽ ജ്വരവും അതിസാരവും എല്ലാം മാറും. വളരെ ഫലപ്രദവും ദിവ്യവുമായി കണക്കാക്കുന്ന ഔഷധമാണ് അത്. പറച്ചുണ്ടയുടെ വേര്, താതിരിപ്പൂവ് ഇവ സമമരച്ച് മുലപ്പാലിൽ ചേർത്ത് കഴിച്ചാൽ അതിസാരവും പനിയും എല്ലാം മാറും. പാച്ചോറ്റിത്തൊലി, ഞാഴൽ പൂവ് ഇവ മുലപ്പാലിൽ കൊടുക്കുക, കുട്ടികളുടെ ജ്വരവും അതിസാരവും ശമിക്കും. അതിവിടയവും വയമ്പും തേനിൽ കൊടുത്താലും കുട്ടികളുടെ അതിസാരം ശമിക്കും. പറച്ചുണ്ടയുടെ വേര് സമങ്ക, പറച്ചുണ്ട വേര് തിപ്പലി ഇവ പൊടിച്ച പൊടി മുലപ്പാലിൽ ചേർത്ത് കൊടുത്താൽ കുട്ടികളുടെ ജ്വരാതിസാരം ശമിക്കും. രാമച്ചം, ഞാവലിൻ്റെ തളിരില, പേരാലിൻ്റെ തളിരില ഇവ കൊണ്ടുള്ള കഷായത്തിൽ തേൻ മേമ്പൊടി ചേർത്ത് കൊടുത്താൽ കുട്ടികളുടെ അതിസാരവും ഛർദിയും തണ്ണീർദാഹവും മൂർച്ഛയും ശമിക്കും. മാവിൻ്റെ തളിര്, ഞാവലിൻ്റെ തളിര്, താമരക്കിഴങ്ങ്, ചെങ്ങഴിനീർക്കിഴങ്ങ്, ശതാവരിക്കിഴങ്ങ് ഇവ കൊണ്ടുള്ള കഷായം കഴിച്ചാൽ എല്ലാ ജ്വരവും ജ്വരാതിസാരവും എല്ലാം ശമിക്കും. കർക്കടക ശൃംഗിയും തിപ്പലിയും അതിവിടയവും കൂട്ടിപ്പൊടിച്ച് തേനിൽ കുഴച്ചു കൊടുത്താൽ ഛർദിയും ചുമയും അതിസാരവും എല്ലാം ശമിക്കും. അതിവിടയം തനിച്ചായാലും ഈ ഫലമെല്ലാം ലഭിക്കും. താതിരിപ്പൂവ്, കൊത്തമല്ലി, പാച്ചോറ്റിത്തൊലി, കുടകപ്പാലയരി, ഇരുവേലി ഇവ പൊടിച്ച് ശർക്കര ചേർത്ത് നക്കിയാൽ ജ്വരാതിസാരങ്ങളെല്ലാം പോകും, ഛർദി നിൽക്കും. മുത്തങ്ങ, കരിഞ്ചീരകം, ശ്രാവണി, കർക്കടക ശൃംഗി ഇവ പൊടിച്ച് തേനിൽ ചേർത്ത് നക്കിയാൽ എല്ലാ പനിയും ജ്വരവും, അതായത് കാസവും ശ്വാസവും എല്ലാം മാറിക്കിട്ടും. പുളിയാർലയുടെ നീരിൽ വയമ്പ് പൊടിച്ചു വെച്ച് അല്പാൽപമായി നക്കിയാൽ ജ്വരാതിസാരം. ഇനി നമുക്ക്
അമ്മമാരുടെ ചികിത്സാ രീതിയിലെ അതിസാര ചികിത്സ നോക്കാം. അതിസാരം, അതിസരിക്കുന്നത് രൂക്ഷവും അസാത്മ്യവുമായ അന്നം. ആഹാരം എങ്ങനെ കഴിക്കണം എന്നിന്ന് നിയമമില്ല. വിദ്യാഭ്യാസം കൂടുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്തതോടെയാണ് നമ്മുടെ ഔഷധനയത്തിലും ആഹാരനയത്തിലും ഇത്രയധികം മാറ്റം വന്നത്. ഒരു അളവിൽ ആധുനികതയിലേക്കുള്ള പുരോഗമനവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസവും ആലസ്യത്തിൻ്റെ വികാസമായിരുന്നു. മാനവ പുരോഗതിയുടെ, മാനവ ഉന്നമനത്തിൻ്റെ, മനുഷ്യപ്രയത്നത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതൊന്നുമല്ല സംഭവിച്ചത്. മറിച്ച് മാനവനെ കൂടുതൽ ആലസ്യമുള്ളവനും എന്തെല്ലാം വൈകല്യങ്ങൾ ഉണ്ടായാലും സുഖമെന്നതൊരു സങ്കല്പമാക്കി മാറ്റുന്നതും ആയിത്തീരുകയാണുണ്ടായത്. ഇവിടെയാണ് ആഹാര നിയമത്തിലെ പഴയ പാഠങ്ങളെ നോക്കേണ്ടത്. ആഹാരത്തിൽ വരുന്ന ശീലം എത്രത്തോളം കോശങ്ങൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുമെന്ന കാര്യം ഇന്ന് നമുക്ക് അജ്ഞാതമാണ്. രൂക്ഷവും അസാത്മ്യവും കഴിച്ച് ശീലിച്ച് പിതൃപൈതാമഹ സംപ്രാപ്തമായി വന്ന സാത്മ്യത്തെ കളഞ്ഞു കുളിക്കുന്നതാണ് അസാത്മ്യം. അസാത്മ്യവും കണക്കിലധികവുമായി അന്നം ഭക്ഷിക്കുക, നെയ്യ്, എണ്ണ, വസ, മജ്ജ എന്നിവ കണക്കിലധികം ഭക്ഷിക്കുക, ദഹിക്കാനാവാത്ത അളവിൽ ഇവയൊക്കെ കഴിക്കുക, ഇതുകൊണ്ട് വായു കോപിക്കും. അങ്ങനെ വായു കോപിച്ച് മലത്തെ മാത്രമായോ പിത്തം, രക്തം, കഫം എന്നിവയോടുകൂടിയോ ഇളക്കി കലക്കിത്തീർത്ത് അരക്കെട്ട്, ഗുദം, ഉദരം എന്നിവിടങ്ങളിൽ വേദനയുണ്ടാക്കിക്കൊണ്ട് ഇളകിപ്പോകുന്നതിനെയാണ് അതിസാരം എന്ന് പറയുന്നത്. ഓർക്കേണ്ടത്, രൂക്ഷവും അസാത്മ്യവുമായ ആഹാരം കഴിക്കുക, ആഹാരം കണക്കിലധികം കഴിക്കുക, നെയ്യ്, എണ്ണ, വസ, മജ്ജ എന്നിവ ദഹിക്കാനാവാത്ത അളവിൽ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വായു കോപിക്കും. അനിലൻ കോപിക്കും. അങ്ങനെ കോപിച്ച വായു മലത്തെ മാത്രമായി ചിലപ്പോൾ ഇളക്കിക്കളയും. ചിലപ്പോൾ പിത്തരക്തകഭങ്ങളോടുകൂടി ഇളക്കും. അത്തരം അവസരങ്ങളിൽ അരക്കെട്ട്, ഗുദരം, ഗുദമുദരം എന്നിവിടങ്ങളിൽ വേദനയുണ്ടാവും. അങ്ങനെ വേദനയുണ്ടാക്കിക്കൊണ്ട് ഇളകിപ്പോകുന്നതിനാണ് അതിസാരം എന്ന് പറയുന്നത്. സാമവും നിരാമവും എന്ന് അതിസാരം രണ്ടു വിധമാണ്. രക്തമുള്ളതും രക്തമില്ലാത്തതും എന്ന് രണ്ടു വിധവും പറയുന്നുണ്ട്. രക്ത അതിസാരം, അതിസാരം. ആമ അതിസാരത്തിൽ ആമജ്വരം മാതിരി ലംഘനവും പാചനവുമായ ക്രിയകൾ ഹിതവും ഉത്തമവുമാണ്. കൂവളവേര്, ചുക്ക്, കൊത്തമ്പാലരി, മുത്തങ്ങ, ഇരുവേലി എന്നിവ കൊണ്ടുള്ള കഷായം അതിസാരത്തിന് വളരെ നല്ലതാണ്. വയമ്പ്, അതിവിടയം എന്നിവ കൊണ്ടുള്ള കഷായവും ഉത്തമമാണ്. ചുക്ക്,
മുത്തങ്ങ ഇവ കൊണ്ടുള്ള കഷായവും അതിസാരത്തിന് നല്ലതാണ്. അതിസാരത്തിൽ മേൽവയറുവീർപ്പ്, വയറ്റിൽ കനം, വേദന, നിശ്ചലത, അല്പാൽപമായി വയറിളക്കം ഇവ കണ്ടാൽ കടുക്ക അതിന് നല്ലതാണ്. കടുക്ക ചുട്ടുപൊടിച്ച പൊടി, തേങ്ങാപ്പാലിൽ ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ്. ഇത് രക്താതിസാരത്തെയും വയറുവേദനയെയും ശമിപ്പിക്കും, മലത്തെ അനുലോമമാക്കുകയും ചെയ്യും. തിപ്പലി അതിവിടയം, അയമോദകം, ചുക്ക്, കൂവളവേര്, മാങ്ങായണ്ടിപ്പരിപ്പ്, ജീരകം, താതിരിപ്പൂവ്, ഇലവിൻ പശ, ഇന്തുപ്പ് എന്നിവ പൊടിച്ച് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം തൈരിൽ സേവിക്കുക. ഇത് എല്ലാത്തരം അതിസാരത്തിനും ഉത്തമമാണ്. പുളിയാറില ഇടിച്ചു പിഴിഞ്ഞ നീരും മോരും സമം ചേർത്ത്, മലരിലിട്ടു വച്ച കഞ്ഞി തിപ്പലി പൊടിച്ച് ചേർത്ത് സേവിക്കുക. ഇത് പക്വ അതിസാരത്തെ മാറ്റും. മുത്തങ്ങ കഷായം മുക്കുടി ചേർത്ത് ഉണ്ടാക്കി കഴിച്ചാൽ പക്വ അതിസാരം ശമിക്കും. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, അതിവിടയം, സഹസ്രവേദി, കുടകപ്പാലയരി, ജീരകം എന്നിവ സമം എട്ടിരട്ടി ഉറുമാമ്പഴത്തോട് നാലിലൊന്ന് ജാതിക്ക എന്നിവ പൊടിച്ച് ശീലപ്പൊടിയാക്കി തേനിൽ ചേർത്ത് രാവിലെ സേവിച്ചാൽ കഫ അതിസാരവും മറ്റും പമ്പ കടക്കും. ഈ ഔഷധം രക്താതിസാരത്തിനും നല്ലതാണ്. പാടക്കിഴങ്ങ്, ചിറ്റമൃത്, മുത്തങ്ങ, ചുക്ക് ഇവ ചേർത്തോ, തിപ്പലി, പാടക്കിഴങ്ങ്, ചന്ദനം ഇവ ചേർത്തോ ഉള്ള കഷായം സേവിച്ചാൽ വയറുവേദനയോടുകൂടിയ രക്താതിസാരം ശമിക്കും. ഞാവൽ തൊലി, മുത്തങ്ങ, മരമഞ്ഞത്തൊലി, ഇരുവേലി, തിപ്പലി, അതിവിടയം, കുടകപ്പാലയരി ഇവ കൊണ്ടുള്ള കഷായം ആറി തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക. രക്താതിസാരത്തിന് അത്യുത്തമമായ യോഗമാണിത്. മാങ്ങായണ്ടിപ്പരിപ്പ്, തിപ്പലി ഇവ സമം ചൂടുവെള്ളത്തിൽ അരച്ചു സേവിക്കുക. രക്താതിസാരത്തിനും കഫാതിസാരത്തിനും ഹിതമാണ്. രക്താതിസാരത്തിൽ ദാഹമുള്ളതിന് പാല്, പാൽക്കഞ്ഞി മുതലായ ക്ഷീരപ്രയോഗങ്ങൾ ശീലിക്കണം. കൊടിത്തൂവ, തിപ്പലി, മഹത്പഞ്ചമൂലം ഇവ ചേർത്ത് പാൽക്കഷായം വളരെ നല്ലതാണ്. ചൂടും സഞ്ചാരവും കണ്ടാൽ രക്തപിത്ത ചികിത്സ നന്നാണ്. നല്ലത് പാലിൽ ആട്ടും പാലാണ്. നാഴിപ്പാലും മുന്നാഴി വെള്ളവും ചേർത്തതിൽ 20 മുത്തങ്ങ തൊലി കളഞ്ഞ് ചതച്ചിട്ട് കാച്ചി പാലോളമാക്കി വാങ്ങിക്കുടിക്കുക. ആമവും ശൂലയും ശമിക്കും. ഇങ്ങനെ ശമിച്ചാലും വായുവിൻ്റെ ഗതി നേരെയാവാതെ അല്പാൽപം വേദനയോടും ആമത്തോടും കൂടി അതിസരിച്ചു കൊണ്ടിരുന്നാൽ അഗ്നിമാന്ദ്യമുള്ളവൻ ചവർക്കാരവും ഇന്തുപ്പും പൊടിച്ചു ചേർത്ത് നെയ് അല്പാൽപം സേവിക്കുക. നല്ല വെറ്റില കഷായം വെച്ച് ചുക്ക്, ചമന്ന കടലാടി വേര്,
ഇവ ചേർത്ത് കഴിച്ചാൽ മൂന്ന് നാൾ കൊണ്ട് എല്ലാ രോഗവും മാറും. പുളിയാറുള്ള നീര്, മോര് ചേർത്ത് മലരിട്ട് കഞ്ഞി വച്ച് കുടിച്ചാൽ എല്ലാ അതിസാരവും ഒപ്പമുള്ള വേദനകളും നീര് പോകും. അഗ്നി മാന്ദ്യം മാറും. വളരെ ഫലപ്രദമായ ഔഷധമാണ് ഇത്. സാധാരണ അതിസാരം അങ്ങേയറ്റം ദാരുണമാണ്. അത് മാറുന്നതിന് മുത്തങ്ങ പോലെ ഉത്തമമായ ഒരു ഔഷധം വേറെ ഇല്ല തന്നെ. നെല്ലിക്കാത്തൊണ്ട് പച്ചയോ ഉണക്കയോ സ്വല്പം വെള്ളം ചേർത്തരച്ച്, അതുകൊണ്ട് രോഗിയുടെ പൊക്കിളിന് ചുറ്റും ഒരു തടമുണ്ടാക്കുക. അതിൻ്റെ മധ്യത്തിൽ ഇഞ്ചി നീർ നിർത്തുക. 10-15 മിനിറ്റിനുള്ളിൽ നദീപ്രവാഹത്തിൻ്റെ രീതിയിൽ ഇളകിപ്പോകുന്നത് പോലും നിൽക്കും. വേറൊരു മരുന്നും വേണ്ട. ഇതിൽ നെല്ലിക്കാത്തോടിനേക്കാൾ ഫലപ്രദമാണ് നെല്ലിമരത്തിൻ്റെ തോല്. നെല്ലിമരത്തിൻ്റെ തോലരച്ച് ഒരു തടമുണ്ടാക്കി അതിനുള്ളിൽ ഇഞ്ചി നീര് നിർത്തുക. വളരെ ഫലപ്രദമാണ്. മഴമുല്ല എന്നൊരു മുല്ലയുണ്ട്. അതും കദളി വാഴക്കായും ഉപ്പുനീരിലരച്ച് മോരിൽ ചാലിച്ച് ഉള്ളംകാലു മുതൽ മുട്ടുവരെ തേച്ചാൽ അപ്പോൾ തന്നെ പ്രവാഹിക, അതായത് വയറിളക്കം ശമിക്കും. പേരാലിൻ്റെ ഇളയ വേര് കാടിയിലരച്ച് മോരിൽ കലക്കി സേവിക്കുക. അതിസാരവും അതിസാര ഉപദ്രവങ്ങളും ശമിക്കും. രണ്ടാമത് കൊടുക്കണ്ട, വേറെ മരുന്നൊന്നും വേണ്ട. പേരാലിൻ്റെ ഇളയ വേര് അരി കഴുകിയ വെള്ളത്തിലരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ എല്ലാ അതിസാരവും ക്ഷണനേരത്തിൽ ശമിക്കും. അമ്പഴത്തിൻ്റെ തൊലി, കുത്തിപ്പിഴിഞ്ഞ നീര്, തേങ്ങാപ്പാല് കൂട്ടി സേവിച്ചാലും അതിസാരം ശമിക്കും. ഈ അറിവുകളെല്ലാം നമുക്കായി വിവരിച്ചു തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് ഈ തരുണത്തിൽ പ്രണമിക്കാം.